അയാൾ അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് എ ഡി ജി പിയെ മാറ്റിയിട്ട് കാര്യമില്ല. കേരളത്തിലെ പോലീസിൽ വേറെ എ ഡി ജി പിക്ക് സമാനമായ അയാളുടെ നോമിനി അയാൾ വെച്ച് മാറും. ഞാൻ പറഞ്ഞില്ലേ ശശിയെ മാറ്റിയിട്ട് പോലും കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ശിവശങ്കറിനെ മാറ്റിയിട്ടല്ലേ ശശിയെ കൊണ്ടുവന്നത്. ശിവശങ്കരൻ ഏറ്റവും ഡാമേജായിട്ടുള്ള ആളായിട്ട് അദ്ദേഹം പുറത്തുപോയി ജയിലില്ല കാര്യം ഇറങ്ങുന്നു. ആ പണിയാണ്. നാളെ ശശിയെ മാറ്റും, നാളെ എ ഡി ജി പിയെ മാറ്റും. മാറ്റേണ്ടത് മുഖ്യമന്ത്രിയാണ്, മാറേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഞാൻ പറയുന്നത് കുറ്റാരോപണങ്ങളല്ല. ഒരു ഉദ്യോഗസ്ഥൻ കുറ്റം മുഖ്യമന്ത്രിയല്ല. പ്രധാനമന്ത്രി പറഞ്ഞാലും അയാൾ അയാൾ ഉത്തരവാദിത്തം ചെയ്യാൻ പാടുന്നു. ഈ രാജ്യത്തെ പിന്നെ പിന്നാമ്പുറത്ത് പോയിട്ട് രാജ്യത്ത് വിരുദ്ധമായ ശക്തികളുമായിട്ട് ചേർന്നിട്ട് പിന്നെ ഗൂഢാലോചനകൾ നടത്തുന്നു എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞാലും മുഖ്യമന്ത്രി പറയുന്ന എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും കേൾക്കുന്നില്ലല്ലോ. കേൾക്കാത്ത മാന്യന്മാരും കേരളത്തിലുണ്ടല്ലോ. ഡി ജി പിയെ എന്റെ മുഖ്യമന്ത്രി സ്വാധീനിക്കാത്തത് ഡി ജി പിയെ തന്റെ പരിധിയിൽ കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അത് അത് എ ഡി ജി പിയുടെ കുറ്റം തന്നെയാണ്. പക്ഷേ എ ഡി ജി പിയെ മാറ്റിയാൽ അതിനേക്കാൾ വലിയ ക്രിമിനലിനെ കൊണ്ടുവന്ന് ആ പൊസിഷനിൽ നിൽക്കും. ശശിയെ മാറ്റിയാൽ അതിനേക്കാൾ വലിയ ഒരു കൊള്ളരുതാത്തവനെ കൊണ്ടുവന്ന് ആ പൊസിഷനിൽ നിൽക്കും. ഇതിനെന്താ കാര്യമുള്ളത്? ആരന്വേഷണം നടത്തിയിട്ടും എ ഡി ജി പിയെ മാറ്റിയാൽ ഇപ്പോൾ എ ഡി ജി പിയെ നിശ്ചയിക്കേണ്ടത് ആഭ്യന്തരമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ. ഈ മുഖ്യമന്ത്രിയാണ് പ്രതി. മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല, മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി അല്ല, മുഖ്യ എ ഡി ജി പി അല്ല, അല്ലെങ്കിൽ എസ് പി അല്ല. ഇവരൊക്കെ മാറ്റിയിട്ടെന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. മുഖ്യമന്ത്രി അവിടെ ഇരുന്നിട്ട് നടി കളിക്കുന്ന ഒരു നാടകത്തിൽ അർത്ഥമില്ല. മുഖ്യമന്ത്രി മാറാത്ത ഒരു പരിഹാരവും ഇല്ല. അദ്ദേഹത്തെ മാറിയിട്ടില്ലെങ്കിൽ സി പി എം ആണ് അനുഭവിക്കാൻ പോകുന്നത്. സി പി എം മുഴുവൻ തകർന്ന് കേരളത്തിൽ ഇല്ലാതാവണം, സി പി എം പിന്നെ ഈ രാജ്യത്ത് ഇല്ലാതാവണം സ്വപ്നം കാണുന്നവരൊന്നും അല്ല. സി പി എമ്മിന് സി പി എമ്മിൻ്റെ പൊസിഷനുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഓരോ ഉത്തരവാദിത്തം നിർവഹിക്കാവുന്ന പൊസിഷനുണ്ട്. ആ പൊസിഷൻ എടുക്കാൻ അവർ തയ്യാറാവണം. പിന്നെ ഈ ഈ വിവാദങ്ങളുടെയൊക്കെ ആകത്തുകയായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് പിന്നെ പറയാനുള്ളൊരു കാര്യം. കാരണം ഈ ഈ ആർ എസ് എസ് വൽക്കരണത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹം കാണിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഒരു പാർട്ടി, അദ്ദേഹം ചെയ്യുന്ന സകല പ്രതിഭാസങ്ങളും ഏറ്റെടുക്കാവുന്ന ഒരു പാർട്ടിയായിട്ട് ഇപ്പോൾ സി പി എം മാറേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. സിനിമാ തിയേറ്ററിലൊക്കെ പറയണമാതിരി വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് അൻവർ ഞങ്ങളൊക്കെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇത് അവരുടെ ആ കേരളത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രി എന്ന ഖ്യാതി പിണറായി വിജയൻ കൊണ്ടുപോകുന്നിടത്തേക്കാണ് കാര്യങ്ങളെ പ്രയാസം മാത്രം പ്രതികരിക്കുകയും മറ്റാരും വിഷയത്തിൽ കാര്യമായി തൊട്ടത്തില്ല. ഇന്നും ഇപ്പം യോഗം കഴിഞ്ഞതിന് ശേഷം പലരെയും മാധ്യമങ്ങളെ കാണാൻ ശ്രമിച്ചു, മന്ത്രിമാരെ കാണാൻ ശ്രമിച്ചു, ആരും പ്രതികരിച്ചില്ല. എന്തുകൊണ്ടായിരിക്കും പ്രയാസത്തിന്റെ അഭിപ്രായം? നിങ്ങളുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റാണ് തെറ്റ്. പിന്നെ കേരള അതാണ് ശരി എന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു മന്ത്രിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. പിന്നെ പ്രതികരിച്ചത് മരുമോനാണ്, അത് ഓരോരുടെ രക്തബന്ധത്തിന്റെ പ്രശ്നമാണ്, വേറെ കുഴപ്പമില്ല. അതിൽ മന്ത്രി പ്രതികരിച്ചു എന്ന നിലക്ക് റിയാസിനെ കാണാൻ ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. അമോഷൻ രക്ഷിക്കാൻ വേണ്ടി മരുവോ മതി, അല്ലാതെ അതിനകത്ത് പിന്നെ ഒരു ഒരു രാഷ്ട്രീയപരമായ കാരണങ്ങളൊന്നുമില്ല. റിയാസിന്റെ നിലത്തെ വൈകാരികതയും അദ്ദേഹത്തിന്റെ പത്രക്കാരോടുള്ള പരമപുച്ഛവും ഒക്കെ ഉണ്ടല്ലോ. പത്രക്കാർ ഇപ്പോൾ നമ്മളൊക്കെ വിമർശിക്കണമല്ലോ, നിങ്ങളൊക്കെ നമ്മളെ പറ്റി നല്ല വർത്തമാനം വരുന്നവരെ. പക്ഷേ പരസ്പര ബഹുമാനം തന്നൊരു സാധനമുണ്ട്, പരമപുച്ഛം. അതൊക്കെ അദ്ദേഹത്തിന് മരുമോനും അമോഷനും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ പ്രശ്നമാണ്, അല്ലാതെ അത് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് ഞാൻ വിചാരിച്ചു.